Hello friends, assalamu alaikum. Welcome to House Kitchen Sally Blog. Hoy me he traído una simple ayuda que me ha hecho un día, beef curry de recipe ahí está. Vamos a ver el video. Adentro de mí, yo he 2 kilos de beef cortado y he calentado en el sartén. He puesto en el sartén beef revuelto. Adentro de mí, sunflower oil he puesto. En medio de mí, ഇനി അത് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം. അതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി വലിയ ജീരകം ഇവയെല്ലാം കൂടി ചതച്ചതാണ് ആ മിക്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന്റെ പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനു ശേഷം കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്തു കൊടുക്കാം പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 2 ഏലക്ക 2 ഗ്രാം ഒരു പട്ട ഇത് നമുക്ക് ബീഫിന് നല്ല ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് അതിനു വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിരിയൻ മുളക് പൊടിയാണ് അത് അത്യാവശ്യം എരിവുണ്ടാവും അതിനു ശേഷം 2 തക്കാളിയും പിന്നെ ഒരു 3 പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായി അതൊന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കാം നമ്മുടെ മസാലയിലേക്കുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് അതിനു ശേഷം നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഇപ്പോൾ എല്ലാം നല്ല മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അതിനെ ബീഫിലന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും പിന്നെ നമ്മൾ കുറുമയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു അല്പം ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം ഗരം മസാല ഇട്ടിട്ടുണ്ടല്ലോ പൊടിക്കാതെ തന്നെ അതുകൊണ്ടാണ് കുറച്ച് മാത്രം മതി എന്ന് പറയുന്നത് ഇനി അതുകൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് വലിയൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വിറകടുപ്പിലാണ് ചെയ്യുന്നത് അതിലേക്ക് ഡാൽഡ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കശുവണ്ടിയും കിസ്മിസും വറുത്ത് കോരാം നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തിട്ട് കോരിയെടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അത് കോരി മാറ്റാം ഇനി നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ഒന്ന് വറുത്ത് കോരാം സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തിട്ട് നമുക്കത് കോരിയെടുക്കാം ചോറിൻ്റെ മുകളിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ സവാള ഒരു സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് കുറച്ച് വഴന്നാൽ മതി അധികം വഴന്ന് വരേണ്ട ആവശ്യമില്ല പിന്നെ അതിലേക്ക് നമ്മുടെ ചോറ്റുമരുന്നില്ലേ ഗരം മസാല അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിനാണ് അരി എടുത്തിട്ടുള്ളത് ആ പാത്രത്തിന് 2 പാത്രം അരിയുണ്ട് അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിന് 1.5 പാത്രം കണക്ക് വെച്ചിട്ട് 3 പാത്രം വെള്ളം ഒഴിക്കണം നെയ്ച്ചോറിനായിട്ട് ഞാൻ ബിരിയാണി അരി എടുത്തിട്ടുള്ളത് അത് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വാർത്ത് വെച്ചതാണ് അത് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിൽ ഉപ്പ് എപ്പോഴും മുന്തി നിൽക്കണം എന്നാലേ ഉള്ളൂ ചോറിൽ ഉപ്പുണ്ടാവുക അതെപ്പോഴും ശ്രദ്ധിക്കണം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം നമ്മുടെ ബീഫ് അപ്പോഴേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഒരു 7 വിസിലോളം അടിച്ചിട്ടുണ്ട് ഇത്രയൊന്നും പാകം ഇനി ഇത് വറ്റിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചൂടാറുമ്പോൾ അത് നന്നായി വറ്റിക്കോളും ഇപ്പോൾ ദാ നമ്മുടെ നെയ്ച്ചോറും വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ നന്നായി ഒന്ന് കട്ട അടച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ദമ്മിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം
അടിഭാഗത്തുള്ള ചോറൊക്കെ മോൾ ഭാഗത്തേക്ക് ആക്കണം, അല്ലെങ്കിൽ വേവ് അധികമായി പോവും. എന്നിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗീ ഇല്ലേ, മിൽമ ഗീയോ അല്ലെങ്കിൽ കോമേഡ് അല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ദമ്മിയാൻ വെക്കാം. ഒരു 15 മിനിറ്റ് ദമ്മി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ബീഫ് കറിയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.